ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. എല്ലാവരും വീടിനുള്ളിലാണെന്നറിയാം, ലോക്ക്ഡൗണിലാണെന്നറിയാം. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ വന്നിരിക്കുന്നത് എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ റിവ്യൂ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാനായിട്ട് വേണ്ടിയിട്ടായിരുന്നു. നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന സിനിമയാണ്. ഈ സിനിമയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ചിസ്വാംസ്വർത്തിനെ നായകനാക്കി എൻഡ് ഗെയിം, അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൻ്റെ സംവിധായകരിൽ ഒരാൾ സ്ക്രീൻ പ്ലേ കൈകാര്യം ചെയ്തിരിക്കുന്ന സിനിമയാണ് ഈ ഒരു എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സിനിമയുടെ തീം പറയുകയാണെന്നുണ്ടെങ്കിൽ, മുംബൈയിലുള്ള ഒരു ഒ വി മഹജ എന്ന് പറയുന്നൊരു ഗ്യാങ്സ്റ്ററിൻ്റെ 14 വയസ്സുള്ള ഒരു കുട്ടിയെ ബംഗ്ലാദേശിലുള്ള ആമിർ ആസിഫ് എന്ന് പറയുന്നൊരു ഗ്യാങ്സ്റ്റർ ടീം തട്ടിക്കൊണ്ടുപോയിട്ട് എമൗണ്ട് ചോദിക്കുകയാണ്, പൈസ ചോദിക്കുകയാണ്, ഇത്ര രൂപ തന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ മകനെ വിടാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒ വി മഹജ എന്ന് പറയുന്ന മുംബൈയിലുള്ള ഗ്യാങ്സ്റ്ററുടെ ആ ഒരു പുള്ളിക്കാരൻ ജയിലിനുള്ളിലാണ്, ഒരു കേസിൽപ്പെട്ട് ജയിലിനുള്ളിൽ കിടക്കുകയാണ്. മകനെ നോക്കാനായിട്ട് മറ്റൊരാളെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ഒ വി മഹജ എന്ന് പറയുന്ന ആൾ മകനെ റെസ്ക്യൂ ചെയ്യാനായിട്ട് അയാളോട് മറ്റൊരു ടീമിനെ കൊണ്ടുവരാൻ പറയുകയും, അങ്ങനെയാണ് ആ ഒരു ടീമിൽ ടൈലർ എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് ചിസ്വാംസ്വർത്തിൻ്റെ കൂടെ വേറെ കുറച്ച് ടീംസും കൂടെ, ചിസ്വാംസ്വർത്തിൻ്റെ ടീമായിട്ട് കുറച്ച് പേരുകൂടെ ചേർന്നിട്ട് ബംഗ്ലാദേശിലേക്ക് ഈ ഒരു ആമിർ ആസിഫിൻ്റെ നാട്ടിലേക്ക് പോയിട്ട് മകനെ റെസ്ക്യൂ ചെയ്യാനായിട്ട്, മകനെ രക്ഷിക്കാനായിട്ട് പോകുന്ന ആ ഒരു കഥ, ആ ഒരു സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയിൽ തീമായിട്ട് എടുത്ത് കാണിച്ചിട്ടുള്ളത്. ഈ ഒരു സിനിമയിൽ നമ്മൾ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമയുടെ ആ ഒരു മേക്കിംഗ് ആണ്. അതായത് ആ ഒരു മേക്കിംഗ് അത്രയും മേക്കിംഗ് ക്വാളിറ്റി അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ആ ഒരു സിനിമയിൽ അവർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു 2.5 മണിക്കൂറിനുള്ളിൽ ഈ സിനിമ ലാഗിങ് ആണെങ്കിൽ പോലും ആ ഒരു ലാഗ് നമ്മളെ ഫീലാക്കാത്ത രീതിയിൽ തീർക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത്, ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ആക്ഷൻ സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ആക്ഷൻ സീക്വൻസ് നമ്മുടെ മുമ്പിലേക്ക് അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതിനകത്തൊരു 50 മിനിറ്റ്സിൽ ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്, ഒരു ഒറ്റ ഷോട്ടിൽ പിടിച്ചിരിക്കുന്ന അതിനകത്തൊരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്. അത് വളരെ എടുത്ത് പറയേണ്ട ഒരു രംഗമാണ്, അത്രയും പെർഫെക്റ്റ് ആയിട്ട് പിടിച്ചിട്ടുള്ള, നമുക്ക് അത്രത്തോളം നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സീനാണ് ആ ഒരു 50 മിനിറ്റ്സിൽ ആ ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ. ഇതൊരു ക്ലിപ്പ് ബൈ ക്ലിപ്പായിട്ട് സീനെ ചേർക്കാത്ത രീതിയിൽ ലോങ് ടൈമിൽ ഷൂട്ട് ചെയ്തതിനകത്തൊരു ഫീൽ നമുക്ക് ഫീൽ ആവുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് അത്രത്തോളം പെർഫെക്റ്റായിട്ട് നമ്മൾ ഇൻട്രസ്റ്റിംഗ് ചെയ്യിപ്പിക്കുന്നുണ്ട് ആ ഒരു സീൻസൊക്കെ. സിനിമയുടെ സിനിമാറ്റോഗ്രഫി ആണെങ്കിലും അതുപോലെ തന്നെ ലൊക്കേഷൻസ് ആണെങ്കിലും എല്ലാം വണ്ടർഫുൾ ആയിട്ട് പിടിച്ചിട്ടുണ്ട്. ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു സിനിമ പകുതിയോളം നടക്കുന്നത് ഇന്ത്യയിലെ ബംഗ്ലാദേശിലൊക്കെ ആയിട്ടാണ് ഈ ഒരു സിനിമ നടക്കുന്നത്. ബംഗ്ലാദേശിലാണ് പൂർണ്ണമായിട്ടും ഈ ഒരു സിനിമ നടക്കുന്നത്. ഒരു ആമിർ ആസിഫ് എന്ന് പറയുന്നൊരു കഥാപാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്യാങ്സ്റ്റർ, അയാളുടെ നാട്ടിലാണ് ഫുള്ളായിട്ടും ഒരു ഫൈറ്റും സീക്വൻസും ഒക്കെ നടക്കുന്നത്. ചിസ്വാംസ്വർത്തിൻ്റെ അഭിനയം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യയിലെ ഒരു കഥാപാത്രമായിട്ട് നമ്മുടെ മുംബൈയിലുള്ള ഒരു പയ്യനെ തട്ടിക്കൊണ്ടുപോകുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 14 വയസ്സുള്ള ഒരു പയ്യൻ, അവൻ്റെ ക്യാരക്ടർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, വളരെ പെർഫെക്റ്റ് ആയിട്ട്. പിന്നെ ഇതിലൊരു ലേഡിയുടെ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഈ ഒരു മൂവിയുടെ അവസാനം വരെ നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ഒരു ലേഡിയുടെ, ചിസ്വാംസ്വർത്തിൻ്റെ ടീമിൽ തന്നെയുള്ള ഒരു ലേഡിയുടെ കഥാപാത്രം. ആ ഒരു ലേഡിയുടെ കഥാപാത്രം വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് ആ ഒരു ലേഡിക്കൊരു മുൻഗണന ഈ ഒരു സിനിമയിൽ ചിസ്വാംസ്വർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു സിനിമയിൽ ആ ഒരു ലേഡിക്കൊരു മുൻഗണന കൊടുക്കുന്നുണ്ട്. ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ ക്ലൈമാക്സിൽ നമുക്ക് മനസ്സിലാവും. ക്ലൈമാക്സൊക്കെ വളരെ വണ്ടർഫുള്ളായിട്ട് തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സിനിമാറ്റോഗ്രഫിയൊക്കെ വെച്ചിട്ട്, ഒരു മേക്കിംഗൊക്കെ വെച്ചിട്ട് പിടിച്ചിരിക്കുന്ന നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തത്തില്ല, അത് ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. ഈ ഒരു സിനിമ കണ്ട ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ഒരു അഭിപ്രായം, സിനിമ പറ്റിയിട്ടുള്ളൊരു അഭിപ്രായം നിങ്ങളെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. കാണാത്ത ആൾക്കാരാണെങ്കിൽ ഉറപ്പായും കാണുക. നെറ്റ്ഫ്ലിക്സിൽ ഇത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന സിനിമയാണ്. ഇൻസ്റ്റഗ്രാമിലൊക്കെ അവൈലബിൾ ആണ് ഈ ഒരു എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു സിനിമ ഇൻസ്റ്റഗ്രാമിലൊക്കെ അവൈലബിൾ ആണ്. ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയുക. എൻ്റെ ഒരു നിഗമനം വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു സിനിമ. നല്ല രീതിയിൽ തന്നെ ഇൻട്രസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ നൈറ്റാണ് ഈ ഒരു മൂവി കണ്ടത്. നല്ല അടിപൊളി സിനിമ തന്നെയാണത്. എടുത്തു പറയേണ്ടത് ഈ ഒരു സിനിമയുടെ ആ ഒരു മേക്കിംഗ് തന്നെയാണ്, വളരെ വണ്ടർഫുള്ളായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മ്യൂസിക്കായാലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായാലും ഫൈറ്റ് വണ്ടർഫുള്ളായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് സിനിമയിൽ. ഫൈറ്റൊക്കെ ആ ഒരു, ഞാൻ പറഞ്ഞല്ലോ, ലോങ് ടൈമിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഫൈറ്റ് വണ്ടർഫുള്ളായിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയുക. അതുപോലെ തന്നെ എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കനുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സ്നേഹപൂർവ്വം നസീം, ബൈ എവരിവൺ.